ഹേ എവറി വൺ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കറുവാചോത്ത് സ്പെഷ്യലായിട്ട് അല്ലെങ്കിൽ ദീപാളി സ്പെഷ്യലായിട്ട് നമുക്കിത് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല അടിപൊളി റെസിപ്പിയാണ് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കുവാനും ചെയ്യും പിന്നെ വീട്ടിലുള്ള സാധനങ്ങൾ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഏറ്റവും ആദ്യം നമുക്കൊരു എടുക്കുക നമുക്ക് അതാണെങ്കിൽ ഒരു കപ്പ് അല്ലെങ്കിൽ കപ്പോ കട്ടോ ഗ്ലാസ് എന്തെങ്കിലും ആളോട് എടുക്കാൻ കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു കപ്പ് നമുക്ക് എടുക്കാം പിന്നെ ഒരു കപ്പ് നമുക്ക് പാലും എടുക്കാം കുറേശ്ശെ കുറേശ്ശേയായിട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം പക്ഷേ മുഴുവൻ പാൽ ഒഴിക്കണം കേട്ടോ ഒരു കപ്പ് ഫുള്ളായിട്ട് നമുക്ക് പാല് വേണതിനകത്ത് അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ ഉടച്ചെടുത്ത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം കുറച്ച് നേരത്തേക്ക് അതുവരത്തേക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ചെയ്യാനുണ്ട് കേട്ടോ ഈ പാൽപ്പൊടിയും കൊണ്ടും പാലും കൊണ്ടും മാത്രമല്ല കുറച്ച് സാധനങ്ങൾ അങ്ങനത്തോടെ ആഡ് ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ഞാനാണെങ്കിൽ ഗ്യാസിലാണെങ്കിൽ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ നന്നായി ചൂടായി കഴിയുമ്പം നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം രണ്ടോ മൂന്നോ ടീസ്പൂൺ കൊണ്ട് നമുക്ക് ഈ ബർഫി റെഡിയാക്കി എടുക്കാം കേട്ടോ ഒത്തിരി നമുക്ക് സാധനങ്ങളുടെ ആവശ്യമൊന്നും ഇല്ല ഇനി നമുക്ക് നെയ്യൊക്കെ ചൂടായി കഴിയുമ്പോൾ ഒരക്കപ്പ് ഞാനാണെങ്കിൽ കടലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ നോർമലായിട്ട് ബജ്ജിക്ക് വേണ്ടി യൂസ് ചെയ്യത്തില്ല ആ കടലപ്പൊടി നമ്മൾ എടുത്തേക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് മാവ് മൂത്തു വരുന്നവരെ നെയ്യ് ഇല്ലെന്ന് പറഞ്ഞാൽ എടുത്ത് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അത് മെൽറ്റ് ആയി നന്നായിട്ട് മാവൊക്കെ മൂത്ത് വരുമ്പോൾ നന്നായിട്ട് നന്നായിട്ട് തന്നെ മെൽ നെയ്യൊക്കെ മെൽറ്റ് ആയി വരും കേട്ടോ അപ്പോൾ ഇതായി വന്നിട്ടുണ്ട് അത്രയും മതി നമുക്കാണെങ്കിൽ നമ്മൾ പാൽപ്പൊടി കലക്കി വെച്ചേക്കുന്നില്ലേ അത് നമുക്ക് മുഴുവനായിട്ട് അന്നിട്ടൊന്നൊഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം വേണമെങ്കിൽ ഇച്ചിരി മീഡിയം ഫ്ലെയിമിൽ ഗ്യാസ് വെക്കാം കേട്ടോ എന്നിട്ട് പെട്ടെന്ന് തന്നെ മിക്സ് ആക്കി കൊടുത്താൽ മതി ഇന്ന് നമുക്ക് കളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ഇന്ന് നമുക്കാണെങ്കിൽ പാനി നന്നായിട്ട് വിട്ട് പാകമായി വരുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തോണ്ടിരിക്കണം അപ്പോൾ അത് ഏത് നന്നായിട്ട് കട്ടളൊക്കെ ഉള്ളതൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് വേണം ചെയ്ത് കൊടുക്കാനായിട്ട് പിന്നെ നമുക്കിനകത്താണെങ്കിൽ ഒരക്കപ്പ് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാരയോ അല്ലെങ്കിൽ പഞ്ചസാര പൊടിച്ചാണെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ നമുക്കാണെങ്കിൽ ഇപ്പം തിക്കായിട്ടിരിക്കുമല്ലോ പഞ്ചസാര ഇട്ട് ഒടിച്ച് ലൂസായി വരും പിന്നെ അത് പിന്നെയും തിക്കായി വരും അപ്പം ടെൻഷൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നന്നായിട്ടതിന് സെറ്റായി കിട്ടും ബർഫിയൊക്കെ നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് ഏലക്ക പൊടി ഇട്ടുകൊടുക്കാം നമുക്കാണെങ്കിൽ ഇതിനകത്ത് യെല്ലോ ഫുഡ് കളർ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതായത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ ടോട്ടലി ഓപ്ഷനൽ ആകട്ടോ സ്കിപ്പ് ചെയ്യാം ഞാൻ ലാസ്റ്റ് ആണെങ്കിൽ രണ്ട് ഡ്രോപ്പ് യെല്ലോ ഫുഡ് കളർഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ കാണാനായിട്ട് ഒരു ലുക്ക് കിട്ടാനും പിന്നെ എല്ലാവരും ആദ്യം കാണുമ്പോൾ നമ്മൾ കണ്ണും കൊണ്ടാണല്ലോ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ കണ്ണും കൊണ്ടാദ്യം നമുക്ക് ഇഷ്ടപ്പെടേണ്ട എന്നാലും നമുക്ക് കഴിക്കാനും ടേസ്റ്റ് വരുന്നത് അതിന് വേണ്ടിയായിട്ടാണ് ആയിട്ടാണ് നമ്മളത് ഇച്ചിരി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതേ നന്നായിട്ടൊന്ന് മിക്സാക്കി അതേ പാകമായി വരുന്നുണ്ട് ഇത് നമുക്കാണെങ്കിൽ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതാണെങ്കിൽ ടേസ്റ്റ് കൂട്ടാനും പിന്നെ ആണെങ്കിൽ നല്ലൊരു ഷൈനിങ് കിട്ടാനും പിന്നെ ആണെങ്കിൽ ഇതിൻ്റെ ലൈഫ് ടൈം കൂടാനായിട്ടും നമ്മളിത് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് ദിവസം നമ്മൾ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ കേടു കൂടാതെ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം നമുക്ക് പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്നവരെ ഈ പാകമാക്കി എടുക്കുവാണെങ്കിൽ നമുക്കൊരു അഞ്ചെട്ട് മണിക്കൂറൊക്കെ പിടിക്കും കേട്ടോ സെറ്റായി വരാനായിട്ട് അപ്പോൾ നമുക്കാണെങ്കിൽ ഇത് നന്നായിട്ട് മിക്സാക്കി ഒന്നും കൂടി ഹാർഡായി വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇഷ്ടമുണ്ടെങ്കിൽ കളർ ഏഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ ഞാൻ രണ്ട് ഡ്രോപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് യെല്ലോ ഫുഡ് കളർ കളറ് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം നമ്മൾ ഏത് ട്രെയിൽ നമുക്ക് ഇത് നമ്മൾ സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ ആ ട്രെയിൽ കുറച്ച് കുറച്ച് തടവി നമുക്കൊന്ന് ഗ്രീസ് ചെയ്ത് വെക്കണേ അപ്പോൾ ഇതായി വന്നിട്ടുണ്ട് ഗ്യാസിൻ്റെ ഫ്ലെയിമിൽ നമുക്ക് ഓഫ് ചെയ്യാം ഇത്രയും മതി കേട്ടോ ഇത് നമുക്ക് ഒരു മൂന്നോ നാലോ മണിക്കൂറും കൂടെ നമുക്ക് സെറ്റായി കിട്ടും കേട്ടോ അപ്പോൾ അതായത് ടിന്നത് ഇട്ട് കൊടുക്കുന്നത് നെയ്യ് കൊണ്ട് നന്നായിട്ട് ഗ്രീസ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇട്ട് കൊടുത്തേക്കുന്നത് നന്നായിട്ട് ഇട്ട് കൊടുക്കാം മൊത്തം നന്നായി ഫുൾ ആയിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം അതിൻ്റെ വേണ്ടി കുറച്ച് കാജു ബദാം പിസ്സ കൊണ്ട് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കാണെങ്കിൽ ഇത് സെറ്റ് ആവാനായിട്ട് മാറ്റി വയ്ക്കാം നമുക്ക് ഫ്രിഡ്ജ് വെക്കുവാണെങ്കിൽ ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ സെറ്റ് ആയി കിട്ടും കേട്ടോ എന്നാൽ പുറത്ത് വെക്കുകയാണെങ്കിൽ ഒരു നാല് തൊട്ട് അഞ്ച് മണിക്കൂറിൻ്റെ സമയം പിടിക്കും അപ്പോൾ നിങ്ങളിതും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ടും ചെയ്യണേ പിന്നെ ഈ വീഡിയോ എങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലോന്ന് തന്നെ അറിയിക്കുക പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ കറുവാചോത്തിനെ എല്ലാ ഒരുക്കങ്ങളൊക്കെ ആയിട്ടുണ്ട് കയ്യിലൊക്കെ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇന്ന് എനിക്കും കറുവാചോത്തിന് വ്രതമായിരുന്നു അപ്പം നിങ്ങളെല്ലാവരും എടുക്കുന്നവരെ എല്ലാവരെയും കറുവാചോത്ത് നല്ലതായിട്ട് പോകട്ടെ നല്ല അടിപൊളിയായിട്ട് പോകട്ടെ എന്ന് ഞാൻ വിജയം പ്രാർത്ഥിക്കുന്നു അപ്പം നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും ഒന്നും കൂടെ ഹാപ്പി കറുവാചോ അപ്പോൾ നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുപോലെത്തേക്കും ബൈ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ